കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ വയനാടിനായി തർക്കം രൂക്ഷമാവുന്നു. തുടർന്ന് തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടു. ടി സിദ്ദിഖ്, കെ പി അബ്ദുൾ മജീദ് എന്നിവർ പരിഗണനയിലുണ്ട്. എ ഐ ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കമാണ് പ്രഖ്യാപനം വൈകുന്നതിനുള്ള കാരണം. എ ഗ്രൂപ്പ് ടി സിദ്ദിഖിനായി വയനാട് വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അതേസമയം വർഷങ്ങളായി തങ്ങൾ മത്സരിക്കുന്ന സീറ്റിൽ എ ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയെ വേണ്ട, മറിച്ച് തങ്ങളുടെ ഗ്രൂപ്പിലെ ഷാനിമോൾ ഉസ്മാനെ തന്നെ മത്സരിപ്പിക്കണമെന്ന് ഐ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നത്. വടകര, ആലപ്പുഴ, ആറ്റിങ്കൽ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവും ഇതോടെ വൈകുമെന്ന് ഉറപ്പായി. ആലപ്പുഴ ഷാനിമോൾ ഉസ്മാന് നൽകി വയനാട് ടി സിദ്ദിഖിന് നൽകണമെന്ന തരത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഉമ്മൻചാണ്ടിയാണ് ടി സിദ്ദിഖിന് വേണ്ടി ശക്തമായി രംഗത്തുള്ളത്. വയനാട് സീറ്റിനായുള്ള എ ഐ ഗ്രൂപ്പുകളുടെ അവകാശവാദത്തിൽ വഴിമുട്ടിയ നാല് മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ടി സിദ്ദിഖിന് സീറ്റ് നൽകണമെന്ന എ ഗ്രൂപ്പിന്റെ ആവശ്യം അംഗീകരിക്കാൻ ഐ ഗ്രൂപ്പ് ഒരുക്കമല്ല. വിഷയത്തിൽ പരിഹാരം കാണാൻ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുമായി ദേശീയ നേതൃത്വം ഇന്ന് ഡൽഹിയിൽ ചർച്ച നടത്തും. യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രവീൺകുമാറിന്റെ പേരും വടകരയിലെ സാധ്യതാ പട്ടികയിലുണ്ട്. യു ഡി എഫിന് ആർ എം പി പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതോടെ വടകരയിൽ മത്സരിക്കാൻ മുല്ലപ്പള്ളിക്ക് മേൽ സമ്മർദ്ദം ഏറെയുണ്ട്. എന്നാൽ മത്സരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ന്യൂസ് ഡെസ്ക്, ബിഗ് 14. പിങ്കി അറബിക് സ്കാർഫ്, സ്ക്വയർ സ്കാർഫ്, റെഡി സ്കാർഫ്, ഹിജാബ്സ്, ബ്രൈഡൽ സ്കാർഫ് എന്നീ വിവിധ തരം സ്കാർഫുകൾ ഫ്രഞ്ച്, തുർക്കിഷ്, ഇറാൻ, കുവൈറ്റ് തുടങ്ങിയ ഡിസൈനുകളിൽ. പിങ്കി അറബിക് സ്കാർഫ്, ഫസ്റ്റ് ഫ്ലോർ, മറിയം ട്രേഡ് സെന്റർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്. അതർ ബ്രാഞ്ച്, ഡയമണ്ട് ടവർ, ഉപ്പളം.